എം ജി യു പി ജി ക്യാപ് 2024 ബിരുദാനന്തര ബിരുദ ഏകജാലകം ഒന്നാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. സ്ഥിര പ്രവേശനം എടുക്കേണ്ട അപേക്ഷകരും ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചവരും അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോളേജുമായി ബന്ധപ്പെട്ട് കോളേജിൽ ഒടുക്കേണ്ട ഫീസിനെ പറ്റി മനസ്സിലാക്കേണ്ടതും കോളേജിൽ നേരിട്ട് ഹാജരായി പ്രവേശനം 26/6/2024 4 PM മുൻപായി കൺഫേം ചെയ്യേണ്ടതുമാണ്. താൽക്കാലിക പ്രവേശനമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. ഇത്തരക്കാർക്ക് കോളേജുമായി ബന്ധപ്പെട്ട് 26/6/2024 4 PM മുൻപായി ഓൺലൈൻ പ്രവേശനമെടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. അപേക്ഷകർ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അലോട്ട്മെന്റ് സ്റ്റാറ്റസ് പരിശോധിക്കുക. 2. അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ സർവകലാശാലയിൽ അടയ്ക്കേണ്ട ഫീസ് ഓൺലൈനായി അടയ്ക്കുക. പൊതുവിഭാഗം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദധാരികൾക്ക് 1333 രൂപ, മറ്റ് സർവകലാശാലകളിൽ നിന്നുമുള്ള ബിരുദധാരികൾക്ക് 1628 രൂപ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 50 രൂപ. 3. മോഡ് ഓഫ് അഡ്മിഷൻ തിരഞ്ഞെടുക്കുക. 4. അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. 5. ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചവരും സ്ഥിര പ്രവേശനം ആഗ്രഹിക്കുന്നവരും അലോട്ട്മെന്റ് ലഭിച്ച കോളേജുകളിൽ നേരിട്ടെത്തി ബന്ധപ്പെട്ട സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കി നിശ്ചിത ട്യൂഷൻ ഫീസ് അടച്ച് 26/6/2024 4 PM മുൻപായി പ്രവേശനമെടുക്കേണ്ടതാണ്. 6. തുടർന്ന് പ്രവേശനമെടുത്തതിൻ്റെ തെളിവായി കൺഫർമേഷൻ സ്ലിപ്പ് ബന്ധപ്പെട്ട കോളേജിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ടതാണ്. പ്രസ്തുത കൺഫർമേഷൻ സ്ലിപ്പ് ലോഗിൻ ചെയ്തും ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. 7. താൽക്കാലിക പ്രവേശനമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മോഡ് ഓഫ് അഡ്മിഷൻ തിരഞ്ഞെടുത്തതിന് ശേഷം ലഭ്യമാവുന്ന അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കോളേജുകളുമായി ബന്ധപ്പെട്ട് പ്രവേശനം കൺഫേം ചെയ്യേണ്ടതാണ്. ഇത്തരക്കാർ കോളേജുകളിൽ നേരിട്ട് ഹാജരാവേണ്ടതില്ല. 8. പ്രവേശനമെടുത്തവർ കോളേജുകളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പ്രവേശനം വെരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പു വരുത്തേണ്ടതും അപേക്ഷയിൽ ലോഗിൻ ചെയ്ത് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതുമാണ്. 9. ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചവരൊഴികെയുള്ളവർക്ക് താൽക്കാലിക പ്രവേശനം എടുക്കാവുന്നതാണ്. താൽക്കാലിക പ്രവേശനം ആഗ്രഹിക്കുന്നവർ അലോട്ട്മെന്റ് ലഭിച്ച കോളേജുകളുമായി ബന്ധപ്പെട്ട് 26/6/2024 4 PM മുൻപായി പ്രവേശനം കൺഫേം ചെയ്യേണ്ടതാണ്. 10. ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കാത്ത SC/ST അപേക്ഷകർക്ക് ടി വിഭാഗങ്ങൾക്കായുള്ള പ്രത്യേക അലോട്ട്മെന്റ് 1 വരെ താൽക്കാലികമായി തുടരാവുന്നതാണ്. 11. അലോട്ട്മെന്റ് ലഭിക്കുന്നവർ 26/6/2024 4 PM മുൻപായി തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ടതാണ്. 3/7/2024 4 PM മുൻപായി കോളേജുകളുമായി ബന്ധപ്പെട്ട് പ്രവേശനം പൂർത്തിയാക്കാത്തവരുടെ അലോട്ട്മെന്റ് റദ്ദാക്കപ്പെടുന്നതാണ്. 12. രണ്ടാം അലോട്ട്മെന്റിന് മുമ്പായി തിരുത്തലുകൾ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ 27/6/2024 മുൻപായി റീഅറേഞ്ച് ചെയ്യുകയോ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. 13. ഒന്നാം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ വേരിഫിക്കേഷന് വേണ്ടി അപേക്ഷിക്കേണ്ട ഡോക്യുമെന്റ്സ്: ഓൺലൈനിൽ നിന്ന് ലഭിച്ച അലോട്ട്മെന്റ് മെമ്മോ, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, അവസാനം പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കോൺടാക്ട് സർട്ടിഫിക്കറ്റും, ഡിഗ്രി മാർക്ക് ലിസ്റ്റ്. മറ്റ് സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നുള്ള തുല്യതാ അല്ലെങ്കിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, ആവശ്യമെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, SC/ST വിദ്യാർത്ഥികൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അലോങ് വിത്ത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്. ബോണസ് മാർക്ക് ലഭിക്കേണ്ട വിദ്യാർത്ഥികൾ അവരവരുടെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്.